വെൽക്കം ടു കാൻഡില ഫിസിക്സ് അക്കാഡമി. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേരള സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ്. മാത്തമാറ്റിക്സ് ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സുകളാണ്. സോ ആർക്കെങ്കിലും നമ്മുടെ ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ +91 79 94 97 14 19. കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് 20K rupees ആണ്. സോ നമുക്കിനി ഇതിൽ വരുന്ന 12-ാമത്തെ ന്യൂമറിക്കൽ പ്രോബ്ലമാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യുവാനായിട്ടുള്ളത് അല്ലെ. അപ്പൊ 12-ാമത്തെ ന്യൂമറിക്കൽ പ്രോബ്ലം ചെയ്യാനായിട്ട് നമുക്ക് അതിന്റെ ഇക്വേഷൻ അറിയാം. ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് വരിക? ലാംഡ x1 plus lambda 2 x2 plus lambda 3 x3 is equal to എന്തായിട്ട് മാറുകയാണ് ചെയ്യുക? സീറോ എന്ന് പറയുന്ന വാല്യൂ വരികയാണ് ചെയ്യുന്നത്. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ എളുപ്പമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ λ1 λ2 λ3 എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കെയിലാർ ആണെന്ന് നമുക്കറിയാം. x1 x2 x3 എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ്? വെക്ടേഴ്സ് ആണ് എന്നുള്ളത്, വെക്ടേഴ്സ് അല്ലെങ്കിൽ മാട്രിസസ് ആണ് എന്നുള്ളത് നമുക്ക് അറിയാം. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള നമ്മുടെ ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം? പ്രോബ്ലം സോൾവ് ചെയ്യാം. അപ്പോൾ വാല്യൂസ് നമുക്ക് കിട്ടിയിട്ടുള്ള ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്തിട്ട് വാല്യൂസ് നമ്മൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അതെന്തായിട്ട് മാറും? λ1 1, 3, 4, 1, 7 എന്തായിട്ട് മാറുകയാണ് ചെയ്യുന്നത്? 0 എന്നായിട്ട് മാറും. ഇനി നമ്മുടെ പ്രൊസീജർ അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ബ്രാക്കറ്റ് മുഴുവൻ നമ്മൾ എക്സ്പാൻഡ് ചെയ്യാം. എന്ന് പറയുകയാണെങ്കിൽ λ1 ഇൻറ്റു 2 λ1 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 2 λ
1 ഇൻറ്റു 1 പ്ലസ് 2 ഇൻറ്റു ലാംഡ 1 3 ഇൻറ്റു ലാംഡ 1. നമ്മൾ ഇങ്ങനെ ആക്കി എഴുതുന്നു. ദെൻ നമുക്കിനി അടുത്തതിൽ 3 ഇൻറ്റു ലാംഡ 2 3 ഇൻറ്റു കോമൺ ആണ്, കോമൺ നല്ലത്. 3 ഇൻറ്റു ലാംഡ 2 കോമ മൈനസ് 3 ഇൻറ്റു ലാംഡ 2 കോമ 4 ഇൻറ്റു ലാംഡ 2 പ്ലസ് 4 ഇൻറ്റു ലാംഡ 3 കോമ 1 ഇൻറ്റു ലാംഡ 3 കോമ 7 ഇൻറ്റു ലാംഡ 3 ഈസ് ഈക്വൽ ടു 0. ഇനി ലാംഡ 1 ഇതിലെടുക്കുന്ന ലാംഡ 1 പിന്നെ ഇതിൽ നിന്ന് വരുന്ന ലാംഡ 2 ഇതിൽ നിന്ന് വരുന്ന ലാംഡ 3 ഫസ്റ്റ് ടേംസ് എല്ലാം കൂടെ ഒരുമിച്ച് കമ്പൈൻ ചെയ്യാം. അപ്പൊ നമുക്കിവിടെ ലാംഡ 1 പ്ലസ് 3 ലാംഡ 2 പ്ലസ് 4 ലാംഡ 3 എന്ന് പറയുന്ന സംഭവം ഫോം ചെയ്യും. കോമ ഇനി ഇതിൽ വരുന്ന സെക്കൻഡ് ടേമുകൾ എന്ത് ചെയ്യാം, കമ്പൈൻ ചെയ്ത് എഴുതാം. അപ്പോ 2 ലാംഡ 1 മൈനസ് 2 ലാംഡ 1 മൈനസ് ഇവിടെ 1 മൈനസ് ലാംഡ 2 ഇവിടെ എത്രയാ വരുന്നത്, പ്ലസ് ലാംഡ 3 പ്ലസ് ലാംഡ 3 കോമ ഇനി ഇതിൽ വരുന്ന തേർഡ് ടേമുകൾ കമ്പൈൻ ചെയ്ത് എഴുതാം. അപ്പോൾ ഇവിടെ 3 ലാംഡ 1 അല്ലേ പ്ലസ് ഇവിടത്തെ ആണെങ്കിൽ 4 ലാംഡ 2 പ്ലസ് 7 ലാംഡ 3 ഇത് ഈക്വൽ ടു എന്തായിട്ട് മാറാണ് ചെയ്യുന്നത്, 0 എന്നായിട്ട് മാറും. ഇതാണ് നമ്മുടെ കണ്ടീഷൻ. സോ അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, 3 ഇക്വേഷൻസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ലാംഡ 1 പ്ലസ് 3 ലാംഡ 2 പ്ലസ്
lambda 3 equal to 0. Similarly, randamati equation nu parayumo 2 lambda 1 minus lambda 2 plus lambda 3 equal to 0. Similarly, moonamati equation verum 3 lambda 1 plus 4 lambda 2 plus 7 lambda 3 equal to 0. We have equation isn't equation number 1 nu parayam. So equation number 2, equation number 3, equation number 4 ennu parayunna moonu equations namukku ivide ninnum kittum. ഇനി നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ഇതുപോലെ വന്നതിനു ശേഷം ഇതിനെ നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാട്രിക്സ് വെച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അതേ ഫോർമാറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാം. അങ്ങനെ സോൾവ് ചെയ്തു വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, വാല്യൂസ് വരും. ലാംഡ 1 ഈക്വൽ ടു 1 എന്നും കിട്ടും, ലാംഡ 2 ഈക്വൽ ടു 1 എന്ന് വരും. സിമിലർലി ലാംഡ 3 ഈസ് ഈക്വൽ ടു മൈനസ് 1 എന്ന് പറയുന്ന വാല്യൂസും കിട്ടും. ഈ കിട്ടുന്ന വാല്യൂസ് നമ്മൾ ഒന്നാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഈ ഇക്വേഷൻസിൽ കൊടുത്താലും മതി. കൊടുക്കുമ്പോൾ നമ്മൾ പറയുന്ന കണ്ടീഷൻ അവിടെ സാറ്റിസ്ഫൈ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൂഫ് എന്തായിട്ട് മാറുകയാണ് ചെയ്യുക, സെയിം ആയിട്ട് മാറും. അപ്പം നമ്മൾ ഇത് ഇവിടെ വരെയാണ് നമുക്ക് പറഞ്ഞു ചെയ്യുന്നത്. ഇനി മാട്രിക്സ് ഫോർമാറ്റിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്ത്, അതായത് എക്സ് ഈക്വൽ ടു ബി എന്ന് പറയുന്ന ഫോർമാറ്റിലേക്ക് മാറ്റി കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പോലെ തന്നെ ഈ ഒരു പ്രോബ്ലത്തിനും സോൾവ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 12-ാമത്തെ ന്യൂമറിക്കൽ പ്രോബ്ലം. ഇനി 13-ാമത്തെ വീഡിയോ, 13-ാമത്തെ പ്രോബ്ലം നമുക്ക് നോക്കാം. 13-ാമത്തെ പ്രോബ്ലത്തിലും സെയിം കണ്ടീഷൻ തന്നെയാണ് വരുന്നത്. ലാംഡ 1 എക്സ് 1 പ്ലസ് ലാംഡ 2 എക്സ് 2 പ്ലസ് ലാംഡ 3 എക്സ് 3 ഈസ് ഈക്വൽ ടു 0. ഈക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നു. ഓക്കെ, ഈക്വേഷൻ യൂസ് ചെയ്തിട്ട് നേരത്തെ 12-ാമത്തെ പ്രോബ്ലം ചെയ്ത അതേ മെത്തേഡ് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതേ പ്രൊസീജിയർ തന്നെയാണ് ഇവിടെയും നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, ലാംഡ 1 ഈക്വൽ ടു 0 എന്നും കിട്ടും, ലാംഡ 2 ഈക്വൽ ടു 0 എന്ന് വരണം, ലാംഡ 3 ഈക്വൽ ടു എന്ത് വരണം, 0 എന്ന് വരികയാണ് എന്ന് വിചാരിക്കാം. അപ്പൊ ഇവിടെ എന്തേ കിട്ടി, ലാംഡ 1 ലാംഡ 2 ലാംഡ 3 എല്ലാം എന്തായിട്ട് മാറുകയാണ് ചെയ്യുന്നത്, 0 ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആസ് ലാംഡ 1 ലാംഡ 2 ലാംഡ 3 ഓൾ ആർ 0, ഓൾ ആർ 0 അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ദെർഫോർ എക്സ് 1 എക്സ് 2 എക്സ് 3 ആർ എന്തായിട്ട് മാറുകയാണ് ചെയ്യുക, ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്ടേഴ്സ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും എന്തല്ല, ലീനിയർലി ഡിപെൻഡന്റ് അല്ല, ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്ടേഴ്സ് ആയിട്ടാണ് ഈ സംഗതി എന്തായിട്ട് മാറുന്നത്, ചേഞ്ച് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഈ രണ്ട് പ്രോബ്ലംസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ദെൻ അടുത്ത പ്രോബ്ലംസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.